ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻസിൻ്റെ പ്രിൻസിപ്പിൾ ഓർ തിയറി ഓഫ് എക്സ്പെരിമെൻസിൻ്റെ പാർട്ട് നമ്പർ 2 ആണ്. ഓൾറെഡി ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെൻസ് സ്ക്രൂ ഗേജിൻ്റെയും വെർനിയറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടുമ്പോൾ പാർട്ട് കാണാത്തവർ അത് കണ്ട് പഠിക്കണം കേട്ടോ, കാരണം ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ എക്സ്റ്റേണൽ ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങൾ എന്തായാലും കാണാം, അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ പാർട്ട് വരുന്നത്. നമുക്കൊരു പാർട്ട് കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ എക്സ്പെരിമെൻസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ, അതിനനുസരിച്ച് പ്രിൻസിപ്പിൾസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എക്സ്പെരിമെൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, കണ്ട് പഠിച്ചിട്ടുണ്ടാവും, എല്ലാം നല്ല ഹൈലി കോൺഫിഡൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പോൾ എക്സ്പെരിമെൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി പ്രാക്ടിക്കൽ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5 എക്സ്പെരിമെൻറ്റ്, തൊട്ട് മുമ്പത്തെ വീഡിയോയിലും 5 എക്സ്പെരിമെൻസിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളൊരു 5 എക്സ്പെരിമെൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലായിടത്തും കോമൺ ആയിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻസിൻ്റെ പ്രിൻസിപ്പിൾസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ആ കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 മെത്തേഡ് ഉണ്ട് നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ. എല്ലെടുത്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊക്കെ പോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇതങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല കേട്ടോ. ഞാൻ ഒരു ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും കോൺവെക്സ് ലെൻസ് ഫുള്ള് ചെയ്യാനല്ല, ചിലപ്പോൾ യു വി ഗ്രാഫ് മാത്രമേ ഉണ്ടാവൂ, ചിലപ്പോൾ 1/U 1/V ഗ്രാഫേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ യു വി മെത്തേഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അങ്ങനെ ഇതും രണ്ടെണ്ണം മാക്സിമം, അല്ലെങ്കിൽ ഒരാൾ മാത്രം, മൂന്നെണ്ണം ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ 4 നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ അറിയാം നിങ്ങൾക്ക് ഏതാ കിട്ടും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ലക്ക് പോലെയായിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ്. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് വളരെ സിമ്പിളാണ്. ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് ലെൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് ലെൻസ് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. സ്ക്രീനും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഇനി യു വി മെത്തേഡ് ആണെങ്കിലോ, അവിടെ ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ U+V. അതിൽ യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ലെൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ഇമേജ് ആണ് ഓർ സ്ക്രീൻ ആണ്. ഓക്കെ, ദെൻ യു വി ഗ്രാഫ്. യു വി ഗ്രാഫ്, ഗ്രാഫിൻ്റെ ഷേപ്പിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് എഫ്, ഗ്രാഫിൽ നിന്നും ഫോക്കൽ ലെങ്ത് തന്നെ കണ്ടുപിടിക്കുക. എഫ് ഇസ് ഈക്വൽ ടു OA+OB/4. അപ്പോൾ യു വി ഗ്രാഫ് വരച്ചാൽ ഇതാ ഇതുപോലെ ഒരു കേവ് ലൈക്ക് ഫിഗർ ആണ് കിട്ടുക. എന്നിട്ട് അതിലൊരു 45 ഡിഗ്രി എടുക്കണം. ഓക്കെ, നമ്മൾ ഗ്രാഫിൻ്റെ ഔട്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റ് അല്ലേ, അതിൽ കൂടി വരയ്ക്കണം. റാൻഡം ആയിട്ട് ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ നിൽക്കല്ലേ. 45 ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെ ഒരു കേവിൽ പോയിട്ട് ടച്ച് ചെയ്യുന്നു. ദെൻ എക്സ് ആക്സിലേക്കും വൈ ആക്സിലേക്കും നമ്മൾ ജോയിൻ ചെയ്താൽ AB എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. എന്നിട്ട് OA യും OB യും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ആ തന്ന ഫോക്കൽ ലെങ്സിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടും. ഇനി നമുക്ക് 1/U 1/V ഗ്രാഫ് ആണെങ്കിലോ, ഇതാ ഇതേപോലെ ഒരു ഷേപ്പാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഒക്കെ റഫ് ഡയഗ്രാം വരച്ച് കൊടുക്കണേ 1/U 1/V ഗ്രാഫ് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പിൾ അത് സൈഡിൽ ഇതുപോലെ ഗ്രാഫ് വരക്കണം. ഓക്കെ, അത് പറഞ്ഞ് ഇതേപോലെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഫ്രം 1/U 1/V ഗ്രാഫ് എഫ് ഇസ് ഈക്വൽ ആരാണ്? 2 ഡിവൈഡഡ് ബൈ OA+OB. അത്രമാത്രമേ ഉള്ളൂ. OA യും OB യും എക്സും വൈയിലെയും കോർഡിനേറ്റ്സ് ഓർ ഇൻ്റർസെക്റ്റ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണല്ലോ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ റേ ഡയഗ്രാംസ് പറ്റുമെങ്കിൽ ഒന്നുകൂടി പഠിച്ച് വെക്കുക കേട്ടോ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കോൺവെക്സ് ലെൻസ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ആരാണ്? കോൺകേവ് മിറർ ആണ്. അപ്പോൾ സെയിം ഫോർമാറ്റാണ്, കോൺവെക്സ് ലെൻസിൻ്റെ അതേ ഫോർമാറ്റിലാണ് കോൺകേവ് മിറർ വരുന്നത്. ബട്ട് നമുക്ക് കോൺകേവ് മിററിൽ 5 മെത്തേഡ് ചെയ്യാനുണ്ട്. കോൺവെക്സ് ലെൻസിൽ 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കാണാം. അത് മിററും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. ഡിസ്റ്റൻസിലൊക്കെ നമ്മൾ നോക്കിയെടുക്കുന്നുണ്ട്. വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ എടുക്കാൻ അറിയാത്തവർ ആ വീഡിയോക്ക് ഒന്ന് റെഫർ ചെയ്യുക. ഇവിടെ എക്സ്ട്രാ വരുന്നൊരു മെത്തേഡാണ് ഇത്, നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ്. നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ കേസിൽ എഫ് ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക, എഫ് ഇസ് ഈക്വൽ ആരാണ്? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു 6/2, അതിൽ 6 റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതെങ്ങനെ എടുക്കണമെന്നൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നു കേട്ടോ, ലെങ്ത് ആക്കുന്നില്ല. ദെൻ തേർഡ് മെത്തേഡ് യു വി മെത്തേഡാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എഫ് ഇസ് ഈക്വൽ ടു ആരാണ്? UV/U+V. അതിൽ യു ആരാണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ലെൻസിൽ പറഞ്ഞതുപോലെ യു വി ഗ്രാഫിൻ്റെ ഷേപ്പ് അതേപോലെ ഇക്വേഷൻ കേട്ടോ. എഫ് സികൾ OA+OB/4 ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇവിടെ 1/U 1/V ഗ്രാഫ് മിറർ ചെയ്യുമ്പോൾ, കോൺകേവ് മിററിന് 1/U 1/V ഗ്രാഫ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് തന്നെയാണ് കിട്ടുക. ആ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് സികൾ 2 ഡിവൈഡഡ് ബൈ OA+OB. അപ്പോൾ ലെൻസ് മിററിൽ നിന്ന് ഒരു എക്സ്ട്രാ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാരാണ്? നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡാണെന്നുള്ള കാര്യം ഓർമ്മിക്കാം. അപ്പോൾ ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ദെൻ പോയിന്റ് നമ്മൾ തേർഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന
ഓംസ് ലോ ആണ് കേട്ടോ. തേർഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ. ഓക്കെ, നമ്മൾ പ്ലസ് ടു ഫിസിക്സിൽ നമ്മൾ തിയറി കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിക്കവാറും പ്ലസ് ടു ആണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓംസ് ലോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻസ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് പറ്റുമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, വി പറ്റുമെങ്കിൽ ഫുൾ എഴുതാട്ടോ, കാരണം നമുക്ക് ഇംപ്രഷൻ കളയരുത്. വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, വി എസ് ഈക്വൽ ആര് വരും, എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ഐ വരും. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ആർ എസ് ഈക്വൽ വി ബൈ ഐ ആണ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്റ്റൻസ് കിട്ടും. റെസിസ്റ്റിവിറ്റിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ആർ എ ഡിവൈഡഡ് ബൈ എൽ ആണ് കണ്ടക്റ്റിവിറ്റി, സിഗ്മ ഈസ് ഈക്വൽ വൺ ബൈ റോ. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓംസ് ലോയിൽ റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും മാത്രം ഒരു കോമ്പോ ഉണ്ട്, അതുപോലെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കോമ്പോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് സർക്യൂട്ട് ഡയഗ്രാം ഓംസ് ലോ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതേ സർക്യൂട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ഗ്രാഫ് ചോദിക്കും, വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താ, അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാരണം നോക്കണമെങ്കിൽ ഇവിടെ വോൾട്ടേജ് വൈ ആക്സിസിലാണ്, എക്സ് ആക്സിലാണ് കറണ്ട്. സ്ലോ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂളത് ആരായിരിക്കും, റെസിസ്റ്റൻസ് ആയിരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെക്കുക, കാരണം ഇതിനാ ഇതിനെപ്പുറം ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് സർക്യൂട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം, കണക്ട് ചെയ്യാൻ അറിയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടിക്കോളും. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. ദെൻ ഗോയിങ് ടു നാലാമത്തെ എക്സ്പെരിമെൻറ്റ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺവെക്സ് മിററാണ്. വളരെ സിമ്പിളായിട്ട് ലാസ്റ്റിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയോഡും കോൺവെക്സ് മിററാണ് ലാസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ വളരെ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് മിറർ എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു, വേറെ ഒന്നുമില്ല. ഓക്കെ, അതിൽ ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കുക. അപ്പോൾ അതിൻ്റെ റേ ഡയഗ്രം കൂടി അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്, കാരണം വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അപ്പോൾ റേ ഡയഗ്രം നിർബന്ധമില്ല, എല്ലാ ഒപ്റ്റിക്സിലും റേ ഡയഗ്രം പഠിക്കണം. അപ്പോൾ ഇവിടെ ഈ റേ ഡയഗ്രം കൂടി ഞാൻ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറ് കണ്ടുപിടിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്, കുറേ ഭയങ്കര ടഫാണെന്നൊക്കെ വിചാരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കുറേ ഭയങ്കര ടഫാണ്, ഭയങ്കര ടഫാണ്, ഒരിക്കലുമില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ കാണാത്തവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഇതല്ലാതെ വേറെ ഒരു പ്രിൻസിപ്പിൾ ഇതിൽ പറയാനില്ല. റേ ഡയഗ്രം നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ ലാസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്, അത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡും വളരെ സിമ്പിളാണ്. അവിടെ പ്രിൻസിപ്പിൾ നോക്കിയാൽ, ദ ഡയോഡ് ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻസ് ഡ്യൂറിങ് ഫോർവേഡ് ബയാസ് ആണ്, അതുപോലെ ഹൈ റെസിസ്റ്റൻസ് ഡ്യൂറിങ് റിവേഴ്സ് ബയാസ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഫോർവേഡ് ബയാസിൻ്റെ കേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞാൽ സർക്യൂട്ടാണ്, ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്നതാണ്. 14th ചാപ്റ്റർ സെമി കണ്ടക്ടർ എന്ന് വരുന്നത് കൊണ്ട് തന്നെ ഈ സർക്യൂട്ട് നിർബന്ധമായിട്ടും പഠിക്കണം, നിർബന്ധമാണ്, മസ്റ്റാണ്. സർക്യൂട്ട് വരക്കാതെ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈ സർക്യൂട്ട് ഇവിടെ നോക്കണേ, ഇതേപോലെ തന്നെ ഉണ്ടാവണം. പോസിറ്റീവ് നേരെ പോയിട്ട് ഇവിടുത്തേക്കായിരിക്കണം, സെല്ലിൻ്റെ പോസിറ്റീവിലേക്കായിരിക്കണം. നെഗറ്റീവ് നേരെ വരുന്നത് ഇവിടുത്തേക്കാണ്, എന്താ നെഗറ്റീവ് ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് ഇവിടുത്തേക്കാണ് വരിക. അപ്പോൾ ഡയോഡ് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇതായിരിക്കണം, മാറരുത്. അത് തെറ്റിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ബയാസ് ആകും. അപ്പോൾ ഇതിന് സർക്യൂട്ട് നമ്മൾ ചെയ്തിട്ടുള്ള റീഡിംഗ് എടുക്കുന്നതും സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും നീ വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കുന്നത് പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ഈ പ്രശ്നം ഒന്നും വേണ്ട, പക്ഷേ നിങ്ങളുടെ നോളജിലേക്ക് വേണ്ടി അതിന് കൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ നിർബന്ധമായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രമാത്രം റെസിസ്റ്റൻസ് ഉള്ളൂ. ഇനി നമ്മൾ റീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം, വോൾട്ടേജ് വേഴ്സസ് കറണ്ട്. അപ്പോൾ ഇത് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഫോർവേഡ് ബയാസിങ് അത് വോൾട്ടേജ് എന്ന് പറയാം, കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാണ് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയാൻ ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ശ്രദ്ധിക്കണേ, അമ്മീറ്റർ മില്ലി അമ്മീറ്ററാണ് എടുക്കേണ്ടത്. റിവേഴ്സ് ബയാസ് കേസിലൊക്കെ നമ്മൾ മൈക്രോ അമ്മീറ്ററാണ് എടുക്കുക. അപ്പോൾ മില്ലി ആണ് കേട്ടോ, നമ്മൾ ഓംസ് ലോ ചെയ്യുന്ന പോലെ അമ്മീറ്റർ എടുത്തേക്കണം, മില്ലി അമ്മീറ്റർ എടുക്കണം. മറന്ന് മാറിപ്പോയല്ലേ, ഞാൻ വീഡിയോയിൽ അത് പറയുന്നുണ്ട്, മില്ലി അമ്മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ എടുക്കുന്നതും അമ്മീറ്റർ എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ അവിടെ ഇങ്ങനെ വോൾട്ടേജ് സീറോ, ഇങ്ങനെ റീഡിംഗ് കാണിക്കുന്നുണ്ട് ടേബിൾ അല്ലേ, സീറോ 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 ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ കുതിച്ചു വരും, ലീനിയർ ഗ്രാഫായിട്ട് ഇങ്ങനെ പിന്നീട് ലീനിയർ ഗ്രാഫായിട്ട് പോകുന്ന കാണാം. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിനുമായി ബന്ധപ്പെട്ട സർക്യൂട്ട്, അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളോട് ഷുവേഡിൽ എക്സ്റ്റേണൽ പറയും ചെയ്തോ എന്ന് സുഖമായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി ബാക്കി ഏതെങ്കിലും പ്രിൻസിപ്പിൾസ് എക്സ്പെരിമെൻറ്റ്സിൽ പ്രിൻസിപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവേഡിൽ കമൻ്റ് ആയിട്ട് അറിയുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാവട്ടെ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.